നമസ്കാരം. ആന്റണി മുനിയറ ബ്ലോഗ്സിലേക്ക് സ്വാഗതം. സവിശേഷമായ തേനീച്ച കൂടുകളാണെന്ന് പരിചയപ്പെടുത്തും. ജിജി വള്ളാട്ട്, എൻ ആർ സിറ്റിയിലെ ഒരു കർഷകനും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ജിജി വള്ളാട്ട് വളരെ സവിശേഷമായ ഒരു തേൻകൂട് നിർമ്മിച്ചിട്ടുണ്ട്. അതായത് ഇത്തരം തേൻകൂടുകൾ, ഏതാണ്ട് 35 തേൻകൂടുകളാണ് ഇദ്ദേഹത്തിൻ്റെ ഈ കൃഷിയിടത്തിലുള്ളത്. ഏലം കൃഷി ചെയ്യുന്നവർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഒരു തേൻകൂട് നിർമ്മാണം. ഏതാണ്ട് 1000 രൂപയിൽ കൂടുതൽ ഇതിന് ചിലവ് വരുന്നില്ല. ആ തേൻകൂട് നിർമ്മാണം എങ്ങനെയാണ് തേനീച്ചകളുടെ പരിപാലനം, എന്നീ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ. തേനീച്ചക്കൂടുകളുടെ ഒരു സൗകര്യം എന്താണ്? ഇത്തരം തേനീച്ചക്കൂടുകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏലക്കൃഷി ചെയ്യുന്ന കർഷകർക്ക് പരാഗണം കൂടുതൽ നടക്കും. അങ്ങനെ അതുവഴി കൂടുതൽ വിളവ് നമുക്ക് കിട്ടും. തന്നെയല്ല, നമുക്ക് കടയിൽ പോയി മേടിക്കാതെ നമുക്ക് 2 കൂടെങ്കിലും വെച്ച് എല്ലാവർക്കും ഉണ്ടെങ്കിൽ, അവനവൻ്റെ പറമ്പിലുണ്ടെങ്കിൽ നമുക്ക് ശുദ്ധമായ തേന ഒരു മരുന്നിന് ഒരു ആവശ്യത്തിന് നമുക്ക് നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ എടുക്കാൻ സാധിക്കും. എന്തൊക്കെയാണ് ഇതുകൊണ്ടുള്ള മെച്ചം? ഏതാണ് തേനീച്ചകളത്? ഇത് കുറ്റിപ്പല്ലി, മറ്റേ കരിഞ്ഞൊടിയൽ, അങ്ങനെ ഒരു 2 ഐറ്റം തേനീച്ചകളാണ് ഇപ്പം നിലവിൽ നമുക്ക് അറിയാവുന്ന ഇവിടെ ഉള്ളത്. ഇതിപ്പോൾ വർഷത്തിൽ എത്ര തവണ ഇതിൻ്റെ ആദായം എടുക്കാൻ പറ്റും? വർഷത്തിൽ നമ്മൾ 1 തവണ എടുക്കാറുള്ളൂ. 1 തവണ എടുക്കുമ്പോൾ നമുക്കൊരു 10 ലിറ്റർ തേനാള് ഒരു കൂട്ടിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ജിജിക്ക് എത്രത്തോളം തേനീച്ച കൂടുകൾ ഇത്തരത്തിലുണ്ട്? ഇപ്പോൾ എനിക്കൊരു 35-40 കൂടുകളോ എനിക്കുണ്ട്. ഇത് തേനീച്ച കൂടല്ല, ഇതൊരു തേനീച്ച വീടാണെന്നാണല്ലോ തോന്നുന്നത്. ആ, ഒരു വീടിൻ്റെ ഒരു മാതൃകയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഈച്ചക്ക് ഇരിക്കാനൊരു കൂടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കി കൊടുത്താൽ അന്നാന്ന് തന്നെ ഈച്ച വന്ന് കയറുന്നുണ്ട്. എൻ ആർ സിറ്റിയിലെ ജിജി വള്ളാട്ടിൻ്റെ സവിശേഷമായ തേനീച്ച കൂടാണ് നമ്മൾ കാണുന്നത്. മുകളിൽ ഒരു ആസ്ബസ്റ്റോ ഷീറ്റ്, താഴെ ആണ് ഇതിൻ്റെ കൂട്. ഇതിൻ്റെ കൂട് നിർമ്മാണം എങ്ങനെയാണ്? ഇത്തരത്തിലൊരു കൂട് നിർമ്മിക്കാൻ എത്ര രൂപ ചിലവ് വരും? എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിന് വേണ്ടത് എന്ന് ജിജി നമ്മളോട് പറയും. എൻ്റെ പേര് ജിജി എന്നാണ്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ തേനീച്ച കൂട്. ഇതിപ്പോൾ ഞാൻ ഈ കൂട് മറ്റേ മണ്ണുകട്ട വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ണുകട്ട വെച്ച് ഉണ്ടാക്കി മുകളിലൊരു 3 ഓടും വെച്ച് മണ്ണ് തേച്ച് അടച്ചു വെച്ചിരിക്കുവാണ്. അപ്പം നനയാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒരു 8 ഷീറ്റ് മേടിച്ചിട്ട് നടുവേ മുറിച്ച് ഇങ്ങനെ വെച്ചിരിക്കുവാണ്. ഇപ്പോൾ നമ്മൾ 2 ദിവസം മുമ്പ് തേനെടുത്തൊരു കൂടാണ്, ഒരു 4 ദിവസം മുമ്പ് തേനെടുത്തൊരു കൂടാണ്. അപ്പോൾ നമ്മൾ മുട്ടയുള്ള ഒരു 2 റാകലിനകത്ത് വെച്ചിരുന്നതുകൊണ്ട് ഇതുവരെ ഈച്ച പോയിട്ടില്ല, ഇനി പോയല്ല. അപ്പോൾ നമ്മൾ 2 റാവിൽ വെച്ചുകൊണ്ടാണ് ഈച്ച പോകാതിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് നോക്കിയാൽ കാണാവുന്നതാണ്. താങ്കൾ എത്ര നാളായിട്ട് ഇത്തരത്തിലുള്ള തേനീച്ച കൃഷി നടത്തുന്നു? ഇങ്ങനെ തേനീച്ച വളർത്താമെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കിയത്? ഞാൻ ചെറുപ്പം മുതൽ നമ്മൾ ഒരു രസത്തിന് വേണ്ടിയിട്ട് തേനീച്ച കൃഷി ഇങ്ങനെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ 5-6 വർഷമായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ പറമ്പിൽ ഏലം കൃഷിയൊക്കെ വ്യാപിച്ചോടുകൂടി ഈച്ചക്കിരിക്കാൻ പൊത്തില്ലാത്തൊരവസ്ഥ വന്നപ്പോൾ തന്നെ കല്ലിനടിയിൽ കൂടി ഇങ്ങനെയൊക്കെ വന്ന് കൂടുന്ന കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു ആശയത്തിലേക്ക് വന്നത്. അങ്ങനെ നമ്മൾ തന്നെ ഉണ്ടാക്കി നോക്കി, അത് വിജയകരമായിരുന്നു. ഒരു കൂട്ടിൽ നിന്നൊരു 10 ലിറ്റർ തേനോളം നമുക്ക് കിട്ടുന്നുണ്ട്. എത്ര രൂപ ചിലവ് വരും ഇങ്ങനെ ഒരു ഉണ്ടാക്കാൻ? ഇതിപ്പം മൺകട്ട, നമ്മൾ മൺകട്ട ഉണ്ടെങ്കിൽ ഈ ഷീറ്റ് മേടിക്കുന്ന പൈസ നമുക്ക് ആവുന്നുള്ളൂ. പഴയ ഓടും ഉണ്ടെങ്കിൽ ഒരു 3 ഓട് മതി ഒരു കൂടിന്. അല്ലെങ്കിൽ നമ്മൾ മൺകട്ടയൊന്നും ഇല്ലെങ്കിൽ സിമെൻറ്റ് കട്ട വെച്ചിട്ട് നമ്മൾ ഇച്ചിരി മണ്ണും മണ്ണും കൂടെ കൂടി തേച്ച് കൊടുക്കണം. മണ്ണ് പോലെ ആക്കണം നമ്മൾ. അങ്ങനെയാണ് ഒരു 1000 രൂപ ചിലവ് വരും. ജിജിയുടെ തേൻ കൂട് നിർമ്മാണം എങ്ങനെയാണെന്ന് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഇതിപ്പോഴ ആദ്യം തന്നെ ഒരു കട്ടയൊക്കെ വെച്ചിട്ട് ഒരു ചെറിയ ഒരു എന്താണ് ഒരു ഫ്രെയിം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്താ ഇപ്പോൾ ഇത് ഇതിൻ്റെ ഒരു വലിപ്പമൊക്കെ ഒന്ന് പറയാം. ഇതിപ്പോൾ ഒരു 2 അടി നീളമുണ്ട് ഉള്ളു, ഒരു 1 അടി വീതി, ഒരു 1 അടി പൊക്കം. അപ്പോൾ നമ്മളിങ്ങനെ സിമെൻറ്റ് കട്ട കെട്ടി, സിമെൻറ്റ് ഒരു മണ്ണും മുള്ളും കൂടെ നമ്മളിത് സിമെൻറ്റ് കട്ട കാണാതിരിക്കാൻ തേച്ച് കൊടുത്തിരിക്കുക, കൈക്ക് വാരി തേച്ച് കൊടുത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു 3 ഓടെടുത്ത് നമ്മളിങ്ങനെ വെച്ച് അടച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ ഇങ്ങനെ അടച്ചു കൊടുക്കുന്നു. അടച്ചു കൊടുത്തു കഴിഞ്ഞ് നമ്മൾ മണ്ണും വെള്ളം കൂടെ കുഴച്ച് ഈ സൈഡ് നമ്മളിങ്ങനെ അടച്ചു വെക്കുന്നു. അടച്ചു വെച്ച് കഴിഞ്ഞ് എവിടെയെങ്കിലും ഒരു പൊത്തിട്ട് മതി. എൻ്റെ പൊത്ത് ഇവിടെയാണ് ഈ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു 4 കട്ടമുറി എടുത്ത് മുകളിൽ വെച്ചിട്ട് തേച്ച് മണ്ണ് എല്ലാം അടച്ചു കഴിയുമ്പോൾ ഒരു 4 കട്ടമുറി വെച്ചിട്ട് ഈ ഷീറ്റ് എടുത്ത് നമ്മൾ മഴ നനയാതെ ഒന്ന് മൂടിക്കൊടുക്കും. ഇത്ര പരിപാടി ഉള്ളു. ഇത്രയുള്ളൂ തേൻകൂട് നിർമ്മാണം? ഇത്രയുള്ളൂ തേൻകൂട് നിർമ്മാണം. എന്നിട്ട് അതിനെ ഈച്ചകളെ കയറ്റണമെങ്കിൽ എന്താ മാർഗം? ഈച്ചകൾ തന്നെ ഇത് തപ്പി കണ്ടുപിടിച്ച് അവർ പൊത്തിക്കൂടെ തന്നെ തപ്പി കണ്ടുപിടിച്ച് പൊത്തിക്കൂടെ അവർ കയറിക്കൂടും. അപ്പോൾ നമ്മൾ മഴ നനയാതെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. പിന്നെ വെച്ചാൽ ചിലപ്പോൾ ഈ പല്ല് ശല്യം ഉണ്ടാകുമ്പോഴത്തേനും പല്ലിനെ നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കണം. ഇവിടെ പല്ലിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഒന്ന് പിടിച്ച് കൊന്നുകളാണ്.
ഈ നമ്മൾ കൂട് തപ്പി വരുന്ന ഈച്ചനെ ഈ പല്ലികൾ പിടിച്ച് തിന്നാനുള്ള സാധ്യതയുണ്ട്. ഈത്തനാണ് ഇപ്പോൾ നമ്മൾ എടുക്കാൻ പോകണേ. ഇതിപ്പോൾ ആസ്പത്രി ഷീറ്റിന് പകരം നമ്മൾ ഇതുപോലെ ഒരു പടതാ കഷ്ണമാണ് കെട്ടിയിരിക്കുന്നത്. ഇപ്പോൾ ആസ്പത്രി ഷീറ്റ് വേണമെന്നില്ല, ഇങ്ങനെ പടതാ വലിച്ച് കിട്ടിയാലും മതി. അപ്പോൾ നമുക്ക് ചിലവ് കുറച്ചുകൂടെ ലാഭിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിത് എടുക്കാൻ പോകണം. കാണുന്നത് നമ്മളൊരു 3 ദിവസം മുമ്പ് എടുത്ത് ഒരു തേനീച്ചക്കൂടാണ്. 3 ദിവസം മുമ്പ് മുട്ടയുള്ള ഒരു 2 റാകൽ നമ്മൾ ഇതിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഈ പുറകിൽ കാണുന്നതാണ്. ഇപ്പോൾ ഈ 3 ദിവസം കൊണ്ട് ഇതിനകത്ത് ഇപ്പോൾ 2 പുതിയ റാകൽ 2 എണ്ണം ഇതിനകത്ത് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മൾ മുട്ടയുള്ള 2 റാകൽ വെച്ചിരുന്നതാണ്. ആ മുട്ടയുള്ള 2 റാകൽ വെച്ചിരുന്നതുകൊണ്ട് നമ്മൾ 2 റാകലും കൂടെ പുതിയത് ഉണ്ടാക്കിയിട്ടുണ്ട്. ജിജി, ഇപ്പോൾ തേനീച്ചയുടെ വിളവെടുപ്പ് നടത്തിയിട്ട്, അതായത് തൻ്റെ കൃഷിയിടത്തിലെ തേനീച്ച കൂട്ടിൽ നിന്ന് വിളവെടുപ്പ് നടത്തിയത് കയ്യിൽ തേൻ റാകലുകൾ ഇങ്ങനെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ജിജി, ഇപ്പോൾ എത്ര സെൻറ് സ്ഥലത്താണ് എത്ര കൂട ഉള്ളത്? നമുക്കിതൊരു 30 സെൻറ് അപ്പോൾ ഈ 30 സെൻറ് സ്ഥലത്തിനകത്ത് ഒരു 20 കൂട് നമുക്ക് ഈ പറമ്പിലുണ്ട്. പിന്നെ അപ്പുറം ബാക്കിയുള്ള കൂട അപ്പുറം പറമ്പിലാണ് വെച്ചിരിക്കുന്നത്. ഏലം കൃഷി ഏലത്തോട്ടത്തിൽ നമുക്ക് 1 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ എത്ര കൂട് വയ്ക്കാൻ പറ്റും? 1 ഏക്കർ എന്ന് പറയുമ്പോൾ നമുക്കൊരു 10-80 കൂട് വരെയൊക്കെ വെക്കാം. അപ്പോൾ 1 ഏക്കർ സ്ഥലത്ത് 80 കൂട് വെക്കാമെങ്കിൽ ഈ ഒരു കൂട്ടിൽ നിന്ന് ഒരു വർഷം 10 ലിറ്റർ വെച്ച് നമുക്ക് കിട്ടുമെങ്കിൽ അപ്പോൾ വളരെ ആദായകരമായിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഇനി മറ്റൊരു കാര്യമുള്ളത്, എങ്ങനെയാണ് ഈ തേനീച്ചകൾ കൃത്യമായിട്ട് ഈ കൂട്ടിലേക്ക് കയറുന്നത്? കാരണം ഇങ്ങനെ കൂടൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൂട ഉണ്ടാക്കി വെക്കണ ഏത് സീസണിലാണ്, എന്നാണ്, ഏത് മാസത്തിലാണ് ഉണ്ടാക്കി വെക്കേണ്ടത്? അപ്പോൾ എന്നാണ് ഈ തേനീച്ചകളെ റാകൽ വെക്കാതെ തന്നെ തേനീച്ചകൾ വരുമോ? നിങ്ങൾ കൂടുണ്ടാക്കി എല്ലാം റെഡി ആയി കഴിയുമ്പോഴത്തേക്കും തന്നെ നിങ്ങൾ ഈച്ചകൾ ഈ ഏലത്തിൽ തേനെടുക്കാൻ വരുന്ന അവസരത്തിൽ ഒന്നെങ്കിലും എനിക്ക് തോന്നുന്നത് കൂട് കണ്ടു വെക്കുമായിരിക്കും എന്ന് എനിക്ക് തോന്നി. പിന്നെ ഒരു ഫെബ്രുവരിയൊക്കെ ആകുമ്പോഴത്തേനും നിങ്ങൾ കൂട്ടം പിരിയുന്ന ഒരു സമയമാണ്. ആ സമയത്താണ് നമ്മുടെ ഈ കൂടുകളിലൊക്കെ സാധാരണ കഴിഞ്ഞ തവണ ഒരു 10 ഫെബ്രുവരി ഒരു 1 ആഴ്ച കൊണ്ട് തന്നെ നമുക്കൊരു 15 കൂട്ടിലീച്ച കയറി. ഫെബ്രുവരിയിൽ 1 ആഴ്ച കൊണ്ട് നമുക്ക് 15 കൂട്ടിലീച്ച കയറി. അത് കഴിഞ്ഞിട്ട് പിന്നെ 1-2 ആഴ്ച അടുത്ത ദിവസങ്ങളിലൊക്കെ എല്ലാ കൂട്ടിലും തന്നെ കയറുകയായിരുന്നു. ഇത്തരം ഒരു നിർമ്മാണ പ്രവർത്തനം, അതായത് തേൻ ഉണ്ടാക്കാനായിട്ട് ഈച്ചകൾക്ക് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന ഈ നിർമ്മാണ പ്രവർത്തനം എങ്ങനെയാണ്, സ്വന്തം നിലയിൽ കണ്ടെത്തിയതാണ്? നമ്മുടെ ഒരു എൻ്റെ ഒരു സുഹൃത്ത് ഈ നടുമറ്റത്തുള്ള എടുക്കുന്ന ഷാഹിച്ചേട്ടൻ എന്ന് പറഞ്ഞ ഷാഹിച്ചേട്ടൻ ഇതുപോലെ തന്നെ കുറച്ച് കൂടുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 2-3 വർഷമായിട്ട് ഞാനാണ് അവിടെ തേൻ എടുക്കുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ കുറച്ച് അവിടെ ഉണ്ടാക്കി. അങ്ങനെയാണ് നമ്മൾ ഇതുപോലെ തന്നെ കൂടുണ്ടാക്കി, നേരത്തെ തന്നെ കൂടുണ്ടാക്കിയിടുന്നു. പിന്നെ എന്നു വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ കൂടുണ്ടാക്കിയിട്ട് തന്നെ കൂടിൻ്റെ അടുത്തുകൊണ്ട് ഏലത്തിന് മരുന്നടിച്ച് വരുന്ന അവസരത്തിൽ നമ്മൾ ഈ കൂടിൻ്റെ വാതിലിന് അങ്ങോട്ട് മരുന്ന് ചെല്ലാതെ കൂടുതലേക്ക് വന്നു ഇത് കൂടുന്ന ഈച്ച വന്ന് നമ്മുടെ കൂട്ടിൽ കൂടുന്നോടം വരെ നമ്മൾ ഈ മരുന്നടിച്ച് വരുമ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം, ഈ കൂട്ടിലേക്ക് മരുന്ന് വീഴാതെ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ കൂട് ആദ്യത്തെ കട്ട ഉണ്ടാക്കി ഒന്ന് ഉണങ്ങിയിട്ട് വേണം, ഒരു 3 ദിവസം കിടന്നൊന്ന് ഉണങ്ങിയിട്ട് വേണം നമ്മൾ മുകളിൽ ഒന്ന് ഓട് വെച്ചൊന്ന് അടയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ നനവ് കൂടുതൽ വന്നു കഴിയുമ്പോൾ ഈ ഒച്ച അങ്ങനെയുള്ള ഇതിനകത്ത് കൂടി അങ്ങനെ ഈച്ച കൂടാനുള്ളൊരു സാധ്യത കുറവാണ്. ഇത് ജിജിയുടെ സവിശേഷമായ മറ്റൊരു തേൻകൂടാണ്. അതായത് തെങ്ങിൻ്റെ ഉള്ളിൽ പൊള്ളയാക്കിയിട്ടല്ലേ, തെങ്ങിൻ്റെ തടി പൊള്ളയാക്കിയിട്ട് അതിൻ്റെ മുകളിൽ ഇതാ ഒരു മൂടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയും നമുക്ക് തേൻകൂടുകൾ ഉണ്ടാക്കാമെന്നുള്ളതിൻ്റെ ഒരു മാതൃകയാണ് ഇവിടെ ജിജി നിർമ്മിച്ചിട്ടുള്ളത്. ഇത് തെങ്ങിൻ്റെ മുട്ടിയാണ്. ഈ തെങ്ങിൻ്റെ മുട്ടിക്കകത്ത് ചെറിയ പൊത്തുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ റൗണ്ടുള്ള അലവാങ്ക് എന്ന സാധനം ഉണ്ടല്ലോ, ആ അലവാങ്കിനെ നമ്മൾ കാച്ചി ചേർത്തിട്ട് ഇതിൻ്റെ ഉള്ള് കൊത്തിക്കളഞ്ഞ് ഇതിനകത്ത് റൗണ്ട് ഉണ്ടാക്കി ആ അടിയിലും മുകളിലും ഓരോ പലക വെച്ച് അടിച്ചു. അടിച്ച് ഈ പെട്ടി നിറഞ്ഞ് ഈ കുറ്റി നിറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലെ പലക പൊക്കിയിട്ട് വേറൊരു മുട്ടിയും കൂടെ നമ്മളങ്ങ് വെച്ച് കൊടുത്തു. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ പൊത്തം അടയ്ക്കും. അടച്ചു കഴിയുമ്പോൾ നമ്മൾ ആ പൊത്തിക്കൂടെ ഇറങ്ങി വരും. ഇപ്പോൾ ആ പൊത്തിക്കൂടെ ഇറങ്ങാതെ നമുക്ക് ഇതിന് അടിയിലൊരു ഓട്ടം വീണപ്പോമാർ ഇതിൻ്റെ അടിയിൽ കൂടെയാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ കുറ്റി നിറഞ്ഞു കഴിയുമ്പോൾ നമുക്ക് 2 കുറ്റിക്കകത്തും നിറച്ച് തേനും ഉണ്ടാക്കാൻ കഴിയും. ഇത് ആദ്യം എത്ര അടി ഉയരമുള്ള കുറ്റി വെച്ചത്? ആദ്യം ഇതൊരു 1.5-2 അടി കറ്റ് നീളമുള്ളൂ. അത് വെച്ച് നിറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് നമ്മൾ അതിൻ്റെ മുകളിലേക്ക് ഒരു കുറ്റിയും കൂടെ വെച്ച് കൊടുത്തത്. വെച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ പൊത്ത അടച്ചു കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിൻ്റെ പൊത്തി കൂടെ ഇറങ്ങിപ്പോകും. ഈ കുറ്റിയും വെച്ച് നമ്മളൊരു ഒരു 1 മാസത്തിനകം ഇത് അതിനകത്ത് ഈച്ച വന്ന് കൂടുപോയത്. ഇതുപോലെ തന്നെ എനിക്കൊരു 4-5 തെങ്ങ് മുടിക്കാത്ത കൂടി ഇരിപ്പുണ്ട്. ഈ തേൻ എത്രത്തോളം ഗുണമേന്മയുള്ളതാണ്? ഈ തേൻ എങ്ങനെയാണ് കൊടുക്കുന്നത്? ഇത് നമ്മൾ 900 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഗുണമേന്മ എന്ന് പറഞ്ഞാൽ നമ്മൾ വർഷത്തിൽ ഒന്നെടുക്കുന്നതുകൊണ്ട് നല്ല കൊഴുപ്പ്, നല്ല പിഴിയാൻ തന്നെ ബുദ്ധിമുട്ടുള്ള രീതിയിൽ നല്ല കട്ടിയുള്ള തേനാണിത്. മറ്റേ തേൻ പെട്ടിയിൽ എന്ന് പറഞ്ഞാൽ ആഴ്ച ഇത് കറക്കി എടുക്കുന്നതുകൊണ്ട് അതിനൊരു ശകലം പോലും കൊഴുപ്പില്ല.
പൺസാര ഒക്കെ കലക്കി കൊടുത്ത്, ഇത് നമ്മളങ്ങനെ ഒന്നും കൊടുക്കുന്നില്ല, നാച്ചുറലായിട്ട് തന്നെ അവർ. ഇതാണ് ജിജി വള്ളാട്ടിൻ്റെ സവിശേഷമായ തേൻകൂട് മാതൃക. ഇത്തരത്തിൽ എല്ലാവർക്കും തന്നെ, ഏലം കൃഷിയുള്ള എല്ലാവർക്കും ഇത്തരത്തിലുള്ള തേൻകൂടുകൾ നിർമ്മിക്കാം, ലാഭകരമായിട്ട് തേനീച്ച കൃഷി ചെയ്യാൻ കഴിയും. ഇദ്ദേഹം പറയുന്നത് 10 ലിറ്റർ വരെ ഒരു കൂട്ടിൽ നിന്ന് ലഭിക്കുമെന്നാണ്. അപ്പോൾ ഉറപ്പായിട്ടും 10 ലിറ്റർ വരെ ഒരു കൂട്ടിൽ നിന്ന് ലഭിക്കും. 1000 രൂപയിലേറെ ചിലവ് വരുന്നില്ല ഇതുപോലൊരു കൂട് നിർമ്മിക്കാനായിട്ട്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു കാർഷിക പരീക്ഷണ രീതി നമ്മൾ പ്രോത്സാഹിപ്പിക്കണം. ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യണം, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും അറിയിക്കണം. സ്നേഹപൂർവ്വം ആന്റണി മുനിയറ.